കാരറ്റും ബീൻസും ചേർന്നിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ബീൻസ് അരിഞ്ഞിട്ടുണ്ട്, അതോടൊപ്പം കാരറ്റ്, തക്കാളി ഒന്നോ രണ്ടോ, പിന്നെ കുറച്ച് സവോള, ഇതെല്ലാം അരിഞ്ഞെടുക്കാം. പിന്നെ പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ്. ചൂടായ പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മയക്കിയെടുക്കാം. അപ്പം ഞാൻ ഇതിലിട്ടിരിക്കുന്നത് ബീൻസ് ഹാഫ് കെ ജിയാണ്, ചെറുതായി നുറുക്കിയിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഒന്ന് രണ്ട് പീസ് കട്ട് ചെയ്ത് നുറുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ഒരു സവോള, ഒരു തക്കാളി, പിന്നെ ഏതാനും വേപ്പില, ഇതൊക്കെയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ കടുക് പൊട്ടിച്ച എണ്ണയിലേക്ക് ഇത് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ചും വേവിക്കാവുന്നതാണ്. ഒരു പകുതിയോളം ഒന്ന് വാടി വരുമ്പോൾ അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിലിപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട്, ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ഒന്നും കൂടെ വേവിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി, അല്ലെങ്കിൽ രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഇത് ഒന്നുകൊണ്ട് വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരറ്റ് ബീൻസ് റെസിപ്പി. വളരെ ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.